മാർക്സിസ്റ്റ് പാർട്ടിക്കാരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതിൽ ഗോപിനാഥൻ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. 2006 2008 മുതൽക്ക് ശബരിമലയിലെ കേസ് കോടതിയിൽ കിടക്കുന്നുണ്ട്, സുപ്രീം കോടതിയിൽ. എന്തുകൊണ്ട് കക്ഷി ചേർന്നില്ല? ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഞാനും പലതും ചോദിക്കട്ടെ. ഈ GST എന്നുള്ള നികുതി നിയമം എന്തുകൊണ്ട് നേരത്തെ ഉണ്ടാക്കിയില്ല? എന്തുകൊണ്ട് മുത്തലാഖിൻ്റെ നിയമം നേരത്തെ ഉണ്ടാക്കിയില്ല? എന്തുകൊണ്ട് സ്കൂൾ ബസ്സുകളിലൊക്കെ GST വേണമെന്നുള്ള നിയമം നേരത്തെ ഉണ്ടാക്കിയില്ല? എന്തുകൊണ്ട് ഇവിടെ ഓരോ തരത്തിലുള്ള സ്ത്രീകളെ ഹനിക്കുന്ന പ്രശ്നം വരുമ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ട നിയമം നേരത്തെ ഉണ്ടാക്കിയില്ല? എന്തുകൊണ്ട് ഓരോ സംസ്ഥാനത്തിനും ഓരോ തരത്തിലുള്ള ഭരണഘടനാ വകുപ്പുകൾ അനുസരിച്ച് ഇപ്രാവശ്യം സുപ്രീം കോടതി ഒരു ഭാര്യ ഭർത്താവാണെങ്കിലും മറ്റൊരുവന്റെ പെർമിഷനോടുകൂടി സെക്ഷുവൽ ജീവിതം വേണമെങ്കിൽ ആസ്വദിക്കാം എന്നുള്ള നിയമം നേരത്തെ ഉണ്ടാക്കിയില്ല? ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യം എന്തുകൊണ്ട് നേരത്തെ ഉണ്ടാക്കിയില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു ഉത്തരേ ഉള്ളൂ. അതിനൊക്കെ ആവശ്യം വരുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും കൺഫ്യൂഷൻ വരുമ്പോഴുമാണ് അതിനെക്കുറിച്ച് ആരായാലും ചിന്തിക്കുക. മാത്രമല്ല, ഒന്നുകൂടി ഓർമ്മിക്കാനുണ്ട്, ഈ ഹൈക്കോടതിയിൽ ഹിന്ദുക്കള് ഹിന്ദു മഹാസഭ എല്ലാ മുസ്ലിം പള്ളിയിലും സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി ജഡ്ജി ആദ്യം ചോദിച്ചത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണോ ചോദ്യം ആ ഇഷ്യൂ എന്നാണ്. ഇതേ ഒരു ചോദ്യം സുപ്രീംകോടതി ജഡ്ജി എന്തുകൊണ്ട് ചോദിച്ചില്ല? ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു മുസ്ലിമിന് ശബരിമലയുമായിട്ട് ഒരു ബന്ധമില്ല. യുക്തിവാദികളായ 3 അഡ്വക്കേറ്റുമാർക്ക് ശബരിമലയുമായിട്ടൊരു ബന്ധമില്ല. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തികൾ എന്തിനാ ഇതിൽ ഇടപെടുന്നതെന്നുള്ള ചോദ്യം ഹൈക്കോടതി ജഡ്ജിക്ക് ചോദിക്കാമെങ്കിൽ സുപ്രീംകോടതി ജഡ്ജിക്കും ചോദിച്ചൂടെ? ഈ ലോകത്തിൽ മിക്കവാറും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഓരോ തരത്തിലുള്ള ഇഷ്യൂ വരുമ്പോഴുമാണ് അതിനെ കൗണ്ടർ ചെയ്യാൻ ലോകത്തിൽ ആരായാലും മുമ്പോട്ട് വരുന്നത്. അത് സ്കൂൾ ബസ്സിനെ കുറിച്ചായാലും സ്കൂളിനെ കുറിച്ചായാലും കുട്ടികളെ കുറിച്ചിട്ടായാലും റോഡിലൂടെ യാത്ര ചെയ്യുന്നവരെ കുറിച്ചിട്ടായാലും വണ്ടി ഡ്രൈവ് ചെയ്യുന്നവരെ കുറിച്ചായിട്ടായാലും ആക്സിഡന്റിന്റെ ഇൻഷുറൻസിനെ കുറിച്ചിട്ടായാലും ടാക്സിനെ കുറിച്ചിട്ടായാലും ടാക്സി വേഡ് ചെയ്യുന്നതിനെ കുറിച്ചായാലും കള്ളപ്പണത്തെ കുറിച്ചിട്ടായാലും അതുപോലെ കള്ളത്തരത്തെ കുറിച്ചിട്ടായാലും കരിഞ്ചന്തയെ കുറിച്ചിട്ടായാലും കള്ളക്കടത്തിനെ കുറിച്ചായാലും കള്ളനോട്ടിനെ കുറിച്ചായിട്ടും ഉള്ള നിയമങ്ങൾ വരുന്നത് അതുമായിട്ട് വരുന്ന പ്രശ്നം വരുമ്പോഴാണ്. ഈ കേസിൽ നല്ല പരാശരൻ അഡ്വക്കേറ്റ് ഉൾപ്പെടെ വളരെ വളരെ സീനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റുമാരെല്ലാവരും ഉണ്ടായിരുന്നു. ആ അഡ്വക്കേറ്റുമാർക്ക് ദേവസ്വം ബോർഡിൽ നിന്ന് പൈസയും കൊടുത്തിരുന്നു. അതനുസരിച്ച് നല്ല രീതിയിലുള്ള ഒരു വിധി വരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. വിധി തിരിയുമ്പോൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കുറേയധികം വ്യക്തികളുണ്ട്. ഹിന്ദുധർമ്മത്തെ അവഹേളിക്കാനും തകർത്ത് തരിപ്പണമാക്കാനുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതനുസരിച്ച് കോടതി വിധിയേക്കാൾ കൂടുതൽ പ്രാധാന്യം ബഹുജനത്തിൻ്റെ മുന്നേറ്റമാണ്. ആ മുന്നേറ്റത്തിന് ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇനിയും കോടതിയിലേക്ക് സമീപിക്കുമെന്ന് മാത്രമേ ഗോപിനാഥനെ പോലെയുള്ളവരോട് പറയാനുള്ളൂ. ഈ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തൂത്തെറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ല? ത്രിപുരയിൽ തൂത്തെറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ത്രിപുരയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ല? കേരളത്തിൽ അന്ത്യശ്വാസം വലിക്കുമ്പോൾ എന്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന ചോദ്യത്തിന് നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയുക എന്ന് കൂടി ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പ്രണാമം.